എല്ലാവർക്കും നല്ലൊരു ശുഭദിന നേരുകയാണ്. നമ്മൾ എല്ലാവരും ജീവിതത്തില് സന്തോഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മൾ എവിടുന്ന് സന്തോഷം കിട്ടും എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളതും നമ്മള് സന്തോഷം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം നമ്മള് കൊച്ചു കുട്ടികളോട് ഇടപഴകുക എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്നുള്ള ആ ഒരു ബഹുമതി കേൾക്കാനും അത് ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കുട്ടികളോട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്ക് അവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങള് ഊട്ടിയുറപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കുട്ടികളെ അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക് പുറത്തെടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. നമ്മള് നഴ്സറി ട്രെയിനിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, PPTTC എന്ന് പറയുന്നത്. ഈ കോഴ്സില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകാൻ പോകുന്നത് 3 to 6 ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളുമായിട്ടാണ്. ആ കുട്ടികളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളാണ് അവർ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ നിഷ്കളങ്കത, നമ്മൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആ നിഷ്കളങ്കത നമ്മളിലേക്ക് കൂടി നമുക്ക് എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ 10th standard പാസ്സാകുക എന്നുള്ളതാണ്. 10th standard പാസ്സായി വളരെ നാള് വീട്ടമ്മമാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഈ കോഴ്സിലേക്ക് ഇറങ്ങി വന്ന് കുട്ടികളുമായിട്ട് ഇടപഴകി കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ച് കുട്ടികളുടെ രീതിശാസ്ത്രം പഠിച്ച് കുട്ടികൾക്ക് പോഷണങ്ങൾ നൽകേണ്ടതിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് ഒരു നല്ല അധ്യാപികയാവാൻ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ്. നമ്മൾ ഏറ്റവും സമൂഹത്തില് ഏറ്റവും പരിശുദ്ധമായ ഒരു ജോലിയായിട്ടാണ് ടീച്ചിങ്ങിനെ കാണുന്നത്. ടീച്ചിങ് ഈസ് എ നോബ്ലസ്റ്റ് പ്രൊഫഷൻ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതൊരു വ്യക്തിയുടെ വിജയത്തിന് പിറകിലും ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനുണ്ട്. ആ കുട്ടി ഏത് പ്രൊഫഷനില് പോയിക്കൊള്ളട്ടെ, ആ കുട്ടിയെ ആ ഒരു പ്രൊഫഷനിലേക്ക് കൈപിടിച്ച് കൊണ്ടുചെന്നാക്കിയത് ഒരു അധ്യാപിക തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടി ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് നഴ്സറി എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ, അതിന്റെ തറക്കല്ല്, അത് നിങ്ങളിലൂടെയാണ് തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടുവോളം നേടാനും കൂടി സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക, ഇത്രയും കാലം നമ്മൾ പഠനത്തിൽ നിന്ന് വിട്ടു നിന്നതല്ലേ, ഇനി ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. നിങ്ങൾ കുട്ടികളെ വളർത്തുന്നവരാണ്, അമ്മമാരാണ്. ആ കുട്ടികളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള ശിശു മനഃശാസ്ത്രവും അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ആശയം നിങ്ങൾക്ക് കുട്ടികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുട്ടിയുടെ മാനസിക മണ്ഡലത്തിൽ കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകുന്ന പോഷകാഹാരത്തിന്റെ കുറവ് എന്തൊക്കെയാണ്, അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഡെയിലി നിങ്ങൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു കോഴ്സിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ആ ഒരു കോഴ്സിലേക്ക് നമ്മൾ ഒതുങ്ങി ചേരുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ശിശു മനഃശാസ്ത്രവും രീതിശാസ്ത്രവും ന്യൂട്രീഷണൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നമുക്കിതിൽ പഠിക്കാൻ പറ്റും. ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല അധ്യാപിക ആവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് 100% നിങ്ങൾക്ക് വാക്കുതരികയാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും നമുക്ക് പഠിക്കുമ്പോഴത്തേക്കും ടീച്ചിങ്ങിലേക്ക് ആഴത്തിൽ ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് നിങ്ങൾക്ക് തോന്നുക. അതിൽ നിന്ന് വിട്ടു നിൽക്കാനല്ല. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇതൊന്നും ഞാൻ നേരത്തെ ചെയ്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ ഞാൻ ശ്രമിച്ചില്ല എന്ന്. ഇനിയും സമയമുണ്ട്. ആ ഒരു സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു കോഴ്സ് നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും തരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. താങ്ക് യു.